ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ദീപ്തി. ദീപ്തി, ഭാവന, ലിൻഡ, പിന്നെ ആരൊക്കെയൊക്കെ? സോഫിയ. സോഫി, സോഫിയ. ആ ഓക്കെ, ഗുഡ് ഈവനിങ് സോഫിയ. ഇത്രയും പാർട്ടിസിപ്പൻസ് ഉള്ളോ എം ടി ഈ ക്ലാസ്സിലെ? മോണ്ടിസോറി. ഗുഡ് ഈവനിങ് ലിൻഡ. ഇത്രയും സ്റ്റുഡൻസ് ഉള്ളോ? 20+ ഒക്കെ കയറാറുള്ളൂ അല്ലേ? മഴയൊക്കെ ആയിട്ടാവും മാം. ഇതോ മഴയൊക്കെ ആയിട്ടാവും കാരണം ചിലപ്പോ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വിത്ത് പ്രേയർ. ഭാവന, ആർ യു റെഡി ഫോർ ദി പ്രേയർ? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. നമ്മള് കൊറേ ദിവസായല്ലേ, 1 വീക്ക് ആയിരുന്നു ഒന്നും ഇപ്പൊ കണ്ടിട്ടല്ലേ. ക്ലാസ് ഉണ്ടായിട്ട് ലാസ്റ്റ് വീക്ക് ക്ലാസ് ഉണ്ടായില്ലല്ലോ. എന്താണ്, നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ഇതൊരു വലിയൊരു ഇത്തിരി വലിയൊരു ചാപ്റ്റർ ആണ്, അപ്പൊ അത് നമ്മൾ ഡെയിലി വായിച്ചു നോക്കണം. നിങ്ങൾ കണ്ടിന്യൂറ്റി കിട്ടില്ല അതിന്റെ. ഓക്കെ, വായിച്ചു നോക്കാറുണ്ടോ? ഈ ക്ലാസ്സിലായിരുന്നില്ലേ ഞാനൊരു ആക്ടിവിറ്റി തന്നിരുന്നത്? പേപ്പർ ക്രാഫ്റ്റ് അങ്ങനെ എന്തോ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ? യെസ് മാം. ആ ഓക്കെ, ചെക്ക് ചെയ്യാതെ മാം പ്രയർ പറയട്ടെ. Bless my heart and bless my home, bless my day and bless my night. Thank you for the moon and sun, thank you for the trees and birds, thank you for the food and shelter, thank you God for everything. Okay, okay Bhavana, nalla okay. Soothing ayirun. Okay, ഓക്കെ. അപ്പൊ നമ്മള് ലോ ഓഫ് ഡെവലപ്മെന്റ്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആ യൂണിറ്റിലെ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് ആ ടോപ്പിക് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആ ഒരു 5 സ്റ്റേജ് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ക്രിയേറ്റിവിറ്റിയുടെ 5 സ്റ്റേജസ്? ഏതൊക്കെയായിരുന്നു 5 സ്റ്റേജസ്? ഓർക്കുന്നുണ്ടോ രാഖി? ഉണ്ട് മാം. ഏതൊക്കെയാ രാഖി, ഒന്ന് പറയാവോ, ഷെയർ ചെയ്യാവോ? ആ യെസ് മാം. ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുക, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ഡേറ്റാസ് എല്ലാം. സെക്കൻഡ്, ഇൻഫർമേഷൻസ് മൈൻഡിൽ റീഓർഗനൈസ് ചെയ്യുക, തിങ്ക് ചെയ്യുക. തേർഡ്, ഐഡിയയിൽ എത്തിച്ചേർന്നിട്ട് മെറ്റീരിയൽസും ആയിട്ട് എൻവയോൺമെന്റ് കണക്ട് ഐഡിയ റീതിങ്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്ന്. ലാസ്റ്റ്, ഫൈനലി ആക്ഷൻ ട്രൈ ചെയ്ത് നോക്കുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റിജോ പേജ് നമ്പർ 10, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് പേജ് നമ്പർ 10. Development of emotional and spiritual life. Emotional and... Ah, okay.
അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. അപ്പൊ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് കുട്ടികളുടെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് അവരുടെ സറൗണ്ടിങ്സിനോട്, അവരുടെ ബർത്ത് ടൈമിൽ തന്നെ, ജനന സമയത്ത് തന്നെ അവരുടെ സറൗണ്ടിങ്സിനോട് കുട്ടികൾ എന്താണ് റിയാക്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് മോണ്ടിസോറി വിശ്വസിക്കുന്നത്. അവരുടെ ഇമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ സറൗണ്ടിങ്സിനോട് കുട്ടികൾ എന്താണ് ജനന സമയത്ത് തന്നെ, ആ ടൈം മുതൽ തന്നെ കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് മോണ്ടിസോറി വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് എന്താണ് മറ്റുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്നും മോട്ടിവേഷൻ ആവശ്യമാണെന്ന് പറയുന്നു. ഇത്തരം ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റിന് കുട്ടികൾക്ക് മുതിർന്നവരിൽ നിന്നും മോട്ടിവേഷൻ ആവശ്യമാണെന്ന് പറയുന്നു. ആവശ്യമാണോ മുതിർന്നവരിൽ നിന്നും മോട്ടിവേഷൻ? എന്തിനൊക്കെ ആയിരിക്കാം കുട്ടികൾക്ക് മോട്ടിവേഷൻ വേണ്ടത്? എന്തിനു നമ്മൾ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യണം കുട്ടികൾക്ക്? എന്തിനു വേണ്ടിയായിരിക്കാം ദീപ്തി? നമ്മളെ കുട്ടികളെ എന്തിനാ എൻകറേജ് ചെയ്യേണ്ടത്? എന്തിനാ? അവരുടെ ക്യാരക്ടർ നന്നാവാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ. ആ ഓക്കെ, ഇതെങ്ങനെ ഇമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിന്റെ ഡെവലപ്മെന്റിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇത്ര എൻകറേജ്മെന്റ് ഒരു കുട്ടിയുടെ ഇമോഷണൽ ലൈഫ് ഡെവലപ്മെന്റിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? കുട്ടികളോട് മോട്ടിവേഷൻ ആകുമ്പോൾ എന്തെങ്കിലും സ്റ്റോറി ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഇമോഷണൽ ഫീലിംഗ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത്തരത്തിലുള്ള സ്റ്റോറി ടെല്ലിങ്, സ്റ്റോറീസ്, മോറൽ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് എന്താണ് അവരുടെ ആ ഒരു ഫീലിംഗ്സ്, ആ ഇമോഷൻസ് ഫീല് ചെയ്യാനായിട്ട്, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇത്തരത്തിലൂടെ കുട്ടികളുടെ ഇമോഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ എങ്ങനെയാണ്, പിന്നെന്തൊക്കെയാണ് കുട്ടികളുടെ ഇത്തരം ഇമോഷണൽ സ്കില്ലിന് അല്ലെങ്കിൽ ഇമോഷണൽ ലൈഫിനെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം ഇമോഷണൽ ലൈഫ് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന? എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, ഏതൊക്കെ കാര്യങ്ങളായിരിക്കാം കുട്ടികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്താ ഭാവന? എക്സ്പീരിയൻസുകൾ, കുട്ടികൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, അവർ ഫേസ് ചെയ്യുന്ന ഓരോ എന്താണ് അവർ എക്സ്പീരിയൻസ്. ഓക്കെ, കുട്ടികളുടെ ഇത്തരം ഇമോഷണൽ ബിൽഡ്, ഇമോഷണൽ സ്കിൽ അല്ലെങ്കിൽ ഇമോഷണൽ ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ ഫസ്റ്റ് ടൈം ആരായിരിക്കും ഇവർക്ക് ഇമോഷൻസ് അല്ലെങ്കിൽ ഇത്തരം മോട്ടിവേഷൻ കൊടുക്കുന്നത്? ആരായിരിക്കും അല്ലെങ്കിൽ അവരുമായിട്ട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈവൻ ഒരു നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ നമുക്ക് കുട്ടികളിൽ എന്താണ് കുട്ടികളെ എൻകറേജ് ചെയ്യാം അല്ലെങ്കിൽ ഇത്തരം ഇമോഷൻസ്, ഇത്തരം ഫീലിംഗ്സ് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ, മേ ബി ഇൻഫാൻസി സ്റ്റേജിൽ എങ്ങനെ ആരൊക്കെ ആയിരിക്കാം കുട്ടികൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പേരൻസ് ഉണ്ടാവും, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്. ആ ഫാമിലി ഉണ്ട്, എസ്പെഷ്യലി മദർ അല്ലെ, അമ്മ. കുട്ടികളുടെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് അമ്മയല്ലേ കുട്ടികളോട് കൂടുതലും സംസാരിക്കുന്നത്, കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? അമ്മയായിരിക്കും അല്ലെങ്കിൽ പാരന്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ കുട്ടികളില് പലതരം ഇമോഷൻസ്, പലതരം ഫീലിങ്സ് ആ ടൈമിൽ തന്നെ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? അവരുടെ കുട്ടിയുടെ പാരന്റ്സിനായിരിക്കും. ഓക്കെ, കുട്ടികൾ എന്തൊക്കെ ഇമോഷൻസ് ആണ് ചെറുപ്പത്തിലെ കാണിക്കുന്നത്? എന്തൊക്കെ ഇമോഷൻസ് അവര് കാണിക്കുന്നുണ്ട് ചെറുപ്പത്തിലെ, ആ ഇൻഫാൻസി സ്റ്റേജില്? എന്തൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് കുട്ടികള്? അല്ലെങ്കിൽ ആണോ ഇമോഷൻസ് വരുന്നത്? ആണോ? ഹാപ്പിനെസ്, സാഡ്. ആ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ കരയും അല്ലേ, വാശി പിടിക്കും, പാലിന് വേണ്ടി ചിലപ്പോ കരയും. പിന്നെന്താണ്, സന്തോഷിക്കും അല്ലേ, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി, കണ്ണുകളിൽ നോക്കി അവരെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ എന്തൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോകുന്നുണ്ട് കുട്ടികള്? ദേഷ്യം കാണിക്കും. ആ ദേഷ്യം കാണിക്കും, ദേഷ്യം കാണിക്കുന്നുണ്ട്. പിന്നെന്താണ്, സീറോ ടു ടു. ഓക്കെ, സീറോ ടു ബർത്ത്, ഫ്രം ബർത്ത് മുതൽ 2 വയസ്സ് വരെയുള്ള പീരീഡിനെയാണ് ഈ കാലഘട്ടത്തെയാണ് നമ്മൾ ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ, ഈ പീരീഡില് എന്തൊക്കെ ഇമോഷൻസിലൂടെയാണ് ഒരു കുട്ടി കടന്നു പോകുന്നത്?
എന്തൊക്കെ ഇമോഷൻസിലൂടെ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ, ചെറിയ കുട്ടികൾ ഉണ്ടായിരിക്കാം, അവൾ അവരിലൂടെ എന്തൊക്കെ ഇമോഷൻസ് ആണ് കടന്നു പോകുന്നത്? എല്ലാം കുറെ ഇമോഷൻസ് ആയിരിക്കോ? ഓക്കെ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, കണ്ടിന്യൂ ചെയ്തോളൂ ദീപ്തി. പേടി. ആ പേടി, അതെ പേടി ഉണ്ടാവും. ഓക്കെ, പേടി ഉണ്ടാവും. ആ അതെ അതെ. ആ പിന്നെ അവര് ഓരോ ആദ്യമായിട്ട് കാണുന്നതൊക്കെ അത്ഭുതം ഉണ്ടാവും, അതിശയം. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വാശി ഉണ്ടോ? ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ സാഡ്, അത്തരം ഫീലിംഗ്സ് അവരിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ എമ്പതി ഒക്കെ ഈ ടൈമില് ബിൽഡ് ചെയ്യോ? എമ്പതി, മറ്റുള്ളവരോട് സഹാനുഭൂതി, ഇത്തരം ഫീലിംഗ്സ്, ഇത്തരം ഇമോഷൻസ് ഈ ടൈമിൽ ബിൽഡ് ചെയ്യുന്നുണ്ടോ? അതൊരു 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ആയിട്ട് അവർക്ക് അയ്യോ പാവം അങ്ങനെയൊക്കെ. ഇപ്പൊ എന്റെ മോന് 2.5 വയസ്സാണ്, അവനിങ്ങനെ എന്തെങ്കിലും കാണുമ്പോ അയ്യോ കുഞ്ഞു ബേബി അല്ലേ, പാവം അല്ലേ, അങ്ങനെയൊക്കെ പറയും. ഇപ്പൊ ചെറിയൊരു ഇമോഷൻസ് ബിൽഡ് ആകുന്നില്ല, എമ്പതി പോലുള്ളത് ബിൽഡ് ആകുന്നില്ല. ഓക്കെ, അല്ലാതെ സന്തോഷിക്കുന്നുണ്ട്, അവര് കരയുന്നുണ്ട്, വാശി പിടിക്കുന്നുണ്ട്, പിന്നെന്തൊക്കെയാണ്? ആ പേടി. ഓക്കെ, അതിലൂടെ കടന്നു പോകുന്നുണ്ട്. Then any other emotions? വേറെ എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടോ? ഇത്രേ ഉള്ളൂ. 22 സ്റ്റുഡൻസ്. ഓക്കെ, ആ പറയൂ, വേറെ എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടോ? കുട്ടികൾക്ക് ഭയം ഉണ്ടാവും, ഫിയർനെസ്. അപ്പൊ നമ്മൾ ഇൻഫാൻസി സ്റ്റേജിലുള്ളതാണ് ഇമോഷൻസിനെ ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? പാരന്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ഇൻഫാൻസി എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ്. അവരുടെ ഏർലി ചൈൽഡ്ഹുഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഇമോഷൻസ് ആണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒരു 2 to 6 ആ ഒരു കാലഘട്ടത്തിലെ കുട്ടികളിൽ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട്? എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടാവാം? ഒരു 2 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട്? അവർക്കൊരു സഹാനുഭൂതി ഉണ്ടാകുന്നുണ്ട് വേറെ എന്തെങ്കിലും കാണുമ്പോൾ. ഓക്കെ ഭാവന, എന്താണ് വേറൊന്നുമില്ല? ഈ കാലഘട്ടത്തിൽ ആരൊക്കെ കുട്ടികളുടെ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം? ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം? എന്താണ്? ടീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, പിന്നെ അവരുടെ ഫ്രണ്ട്സ്. വെരി സർക്കിൾ, അവരുടെ ചുറ്റുപാട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാർട്ടൂണൊക്കെ കാണുന്ന കാർട്ടൂൺസ്, ഇത്തരം ടിവി അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ്, കുട്ടികൾ ഇത്തരം മീഡിയാസ് കുട്ടികൾ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഇമോഷനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെ ആയിരിക്കാം? നൈബേഴ്സ്. ഓക്കെ, സറൗണ്ടിങ്സ്, നൈബേഴ്സ്. ഇപ്പൊ റീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ്? ബുക്സുകൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആണോ? റൈറ്റ് ആണോ? അപ്പോ ഈ സ്റ്റേജില് എന്താണ് ഏർലി ചൈൽഡ്ഹുഡ് ഈ പീരീഡില് പലതരം ഫാക്ടേഴ്സ് അവരുടെ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ മിഡിൽ ചൈൽഡ്ഹുഡ് ആവുമ്പോ എങ്ങനെയാണ്? 6 to 12 ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ ഇമോഷൻസ് ആണ് കുട്ടികളിൽ കാണപ്പെടുന്നത്? ചില പുതിയ ഇമോഷൻസ് അവരിലോട്ട് കടന്നു വരുന്നുണ്ട്. എന്തൊക്കെയാണത്? സിമ്പതി, എമ്പതി അതൊക്കെ. സിമ്പതി, എമ്പതി ഉണ്ട്. പിന്നെന്താണ്? എപ്പോഴാണ് കുട്ടികൾക്ക് ഒരു ഷെയിം ഫീൽ ചെയ്യുന്നത്? എപ്പോഴാണ് ഷെയിം? ഈ ടൈമിലാണ് ഷെയിം. ഇത്തരം ഫീലിങ്സ് ഒക്കെ ബിൽഡ് ചെയ്യപ്പെടുന്നത് ഈ 6 to 12 ഇയേഴ്സിലാണ്. ഓക്കെ, പിന്നെന്തൊക്കെ ഇമോഷൻ ആയിരിക്കാം?
ഗിൽറ്റി ഫീൽ ചെയ്യാം. ഓക്കെ, ഗിൽറ്റി ഫീൽ ചെയ്യാം. പിന്നെന്താണ് പ്രൈഡ്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവനെ കുറിച്ച് ഒരു പ്രൗഡ് പ്രൗഡ് മൊമെന്റ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് അത് ഫീൽ ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ഇത്തരം ഇമോഷൻസിലൂടെ കുട്ടി കടന്നു പോകുന്നത് 6 to 12 ഇയേഴ്സിലാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ ഈ കാലഘട്ടത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരുന്നു ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ 6 to 12? കുട്ടിയുടെ ആ സറൗണ്ടിങ്സ് കുറച്ചുകൂടി വൈഡ് ആകുകയാണ് അല്ലേ. 6 to 12 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയല്ല, സറൗണ്ടിങ്സ് കുറച്ചുകൂടി വൈഡ് ആകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? പാരന്റ്സ് അല്ലാണ്ട് വേറെ വ്യക്തികൾ അവർക്ക്, ഇപ്പം അബ്ദുൽ കലാം പോലെയുള്ള അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളെ അവർക്ക് മനസ്സിലാക്കാനും അങ്ങനെ. അതെ. പിന്നെന്താണ്? പിള്ളേർക്ക് നല്ല ഒരു ഇത് സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. പാരന്റ്സിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും. ഓക്കെ, പിന്നെന്തൊക്കെയാണ്, പിന്നെന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം? ഫ്രണ്ട്സും കുറച്ച് കൂടുതൽ, സർക്കിൾ എങ്ങനെയാണ് കുറച്ചുകൂടി വൈഡ് ആവും അല്ലേ. നേരത്തെ പോലെയാണോ, നേരത്തെ പോലെയാണോ ഫ്രണ്ട് സർക്കിൾ കുറച്ചുകൂടി വൈഡ് ആവും? പല ബിഹേവിയർ ഉള്ള പല ക്യാരക്ടർ ഉള്ള സർക്കിൾസ്, ഫ്രണ്ട് സർക്കിൾസ് അവർക്ക് അവിടെ ക്രിയേറ്റ് ആയിപ്പെടും, ക്രിയേറ്റ് ആകപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെങ്ങനെയാണ്? പിന്നെ റിലേറ്റീവ്സ്. എന്തോടെ ക്ലിയർ ആയില്ല? റിലേറ്റീവ്സ്. ഓക്കെ, പിന്നെന്തൊക്കെ കാര്യങ്ങളായിരിക്കാം? സ്പിരിച്വൽ ഡെവലപ്മെന്റ് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്പിരിച്വൽ ഡെവലപ്മെന്റ് 6 to 12 ഉണ്ട്. ഒരു 10 ഇയേഴ്സ് ഒക്കെ ആയ കുട്ടികൾക്ക് കുറച്ച് സ്പിരിച്വൽ. അതെവിടുന്നാണ്, എവിടുന്നാണ് അത്തരം കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അവരുടെ കുട്ടികൾ എന്താണ് ഇത്തരം എന്താണ് സ്പിരിച്വൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ ബിലീഫ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ആരെ കണ്ടിട്ടാണ്? പാരന്റ്സിനെ കണ്ടിട്ടാണ്, റൈറ്റ്? ഇത്തരം ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ ഓൺ സ്വന്തമായിട്ട് അവരുടെ സ്പിരിച്വൽ ലൈഫ് എന്താണ് ഡെവലപ്പ് ചെയ്യുകയാണ്. അവരറിയാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്മെന്റിന് ഇത്തരം ഫാക്ടേഴ്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ 6 to 12 ഇയേഴ്സിൽ എങ്ങനെയായിരിക്കാം ഒരു സ്പിരിച്വൽ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നത്? കുട്ടികൾ ഈ ടൈമിൽ എന്താണ് ക്വസ്റ്റ്യൻസ്, ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങും. ശരിയാണോ? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം കുട്ടികൾ ചോദിക്കുന്നത്? അവർക്ക് എന്താണ് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും ഈ ടൈമിൽ അല്ലേ. പലതരം ഡീപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡെത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ്, അപ്പൊ എന്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കുട്ടികള്? നേരത്തെ പറഞ്ഞ പോലെ ഡെത്തിനെ കുറിച്ച് കുട്ടികൾ കൂടുതൽ മനസ്സിലാക്കുന്നു, ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് കുട്ടികൾ തിരിച്ചറിയുന്നു. ഓക്കെ, പിന്നെ റിലീജിയസ് എഡ്യൂക്കേഷനും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ടൈമിൽ. എന്തോ അംബീഷൻ ഒക്കെ അവര് ഈ ഏജിലാണ് അവർക്ക്. അതെ, അംബീഷ്യസ് ആകുന്നത് ഈ ഏജിലാണ്. ഓക്കെ, അപ്പൊ സ്പിരിച്വൽ ഇത്തരം ഫാക്ടേഴ്സ്, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, സ്പിരിച്വലുമായിട്ട് റിലീജിയസുമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ചെറുപ്പത്തിലെ കുട്ടികളിൽ എന്താണ് ഈ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മോണ്ടസോറി പറയുന്നത്. എന്താണ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് എന്താണ്, അത്തരം ഒരു ഇമോഷൻസ് കുട്ടികളുടെ ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളിലെ കാണപ്പെടുന്നുണ്ടെന്നാണ് മോണ്ടസോറി വിശ്വസിക്കുന്നത്. പിന്നെന്താണ്, എൻകറേജ്മെന്റിന്റെ കാര്യം പറഞ്ഞു. കുട്ടികൾക്ക് എന്താണ് എൻകറേജ് കൊടുക്കണം, മുതിർന്നവര് അഡൾട്ട് എന്താണ് കുട്ടികളെ എൻകറേജ് ചെയ്യണം. ഇത്തരം എൻകറേജ്മെന്റിലൂടെ അല്ലെങ്കിൽ ഇത്തരം മോട്ടിവേഷനിലൂടെ കുട്ടികളിൽ ഇമോഷണൽ സ്കില്ലും അല്ലെങ്കിൽ ഇമോഷണൽ ലൈഫും സ്പിരിച്വൽ ലൈഫും ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ക്ലിയർ ആണോ? അതിനെ കുറിച്ച് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ്? ലേണിംഗ് സോഷ്യൽ ഇന്ററാക്ഷൻ. എന്തായിരിക്കാം അതിൽ പറയുന്നത്? ലേണിംഗ് സോഷ്യൽ ഇന്ററാക്ഷൻ.
എങ്ങനെയാണ് സോഷ്യൽ ഇന്ററാക്ഷൻ കുട്ടികളിലെ ഇമോഷൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം ഭാവന? അവര് ഇന്ററാക്ഷൻസ് അവരുടെ ക്ലാസ്മേറ്റ്സും അങ്ങനെ ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് അവർക്ക് കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടും. അപ്പൊ അവരെ മെച്ചൂരിറ്റി, അവരുടെ ഇമോഷണലി മെച്ചേർഡ് ആവും കൂടുതലും ഓരോ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സും കാര്യങ്ങളും. ഇത്തരം കാര്യങ്ങള് കൂടുതൽ എന്താണ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ, പരസ്പരം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ, സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ ഗുഡ് മാനേഴ്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം സോഷ്യൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ് കുട്ടികളില് ഇമോഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? നിസിയ, വേറെന്തെങ്കിലും പോയിന്റ് ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? നിസിയ മാം, ഞാൻ ഇപ്പൊ കേറിയുള്ളൂ, ഞാൻ ആയില്ല. ആണോ? ആ ലിൻഡ, എന്നാ ലിൻഡ പറയൂ. വേറെ ആർക്കും ഒപ്പീനിയൻ ഇല്ല? എങ്ങനെയാണ് സോഷ്യൽ ഇന്ററാക്ഷൻസ്? പറയൂ ഭാവന. മാം, നമ്മൾ റെസ്പെക്ട് ചെയ്യാനൊക്കെ പഠിക്കും. സോഷ്യലി എല്ലാവരുടെ അടുത്തൊക്കെ ബിഹേവ് ചെയ്യുമ്പോ ഓരോരുത്തരെ എങ്ങനെയാ റെസ്പെക്ട് ചെയ്യണ്ടേ, ടീച്ചേഴ്സിനെ ആണെങ്കിലും മുതിർന്നവരോട് അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം. ആ പിന്നെന്തൊക്കെയാണ്? സെൽഫ് കോൺഫിഡൻസ് ആവും, പിന്നെ സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിട്ട് അവര് അതിൽ നിന്നും ഒരുപാട് അവരുടെ ലൈഫില് ഇതാക്കാൻ തുടങ്ങും അവര്. വെരി ഗുഡ്, ഷെയർ ചെയ്യാനായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഒരു ഇന്ററാക്ഷനിലൂടെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഷെയറിങ് പഠിക്കുന്നത്. എങ്ങനെയാണ്? സോഷ്യൽ ഇന്ററാക്ഷനിലൂടെയാണ് മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഷെയർ ചെയ്യാനായിട്ട് പഠിക്കുന്നത്. പിന്നെന്താണ്, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു അടച്ചിട്ട മുറിയിൽ വളരുന്ന ഒരു കുട്ടിക്ക് ഇത്തരം ഫീലിങ്സ് ഉണ്ടാകുമോ? ഇത്തരം ഇമോഷൻസിലൂടെ ഗോ ത്രൂ ചെയ്യുക ആ കുട്ടി, ഒരു അടച്ചിട്ട മുറിയിൽ വളരുന്ന കുട്ടി? ആയിരിക്കണം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇത്തരം പോലെ ഇന്ററാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പോലെ, മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്യുന്ന പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പോലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്ലാസ് റൂം ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ കുട്ടികൾ പഠിക്കുന്നത്? ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ എക്സ്പീരിയൻസ് കിട്ടും, മെച്ചേർഡ് ആയിട്ട് പെരുമാറാൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓക്കെ, ഞാൻ അതിന് മുമ്പ് ചോദിക്കട്ടെ, നമ്മുടെ പ്രിപ്പയർ നമ്മൾ പറഞ്ഞു മോണ്ടിസോറി ക്ലാസ് റൂമിൽ എങ്ങനെയാണ് കുട്ടികൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്? മോണ്ടിസോറി അറ്റ്മോസ്ഫിയറിലെ കുട്ടികൾ ഓരോ കാര്യങ്ങളും ഇത്തരം ഗുഡ് മാനേഴ്സ് ഒക്കെ എങ്ങനെയാണ് പഠിക്കുന്നത്? ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ്. ഓക്കെ, ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ആക്ടിവിറ്റീസ് കൂടാതെ മറ്റു കുട്ടികളുമായിട്ട് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്ററാക്ഷൻസിലൂടെയും കുട്ടികൾ ഇത്തരം സ്കില്ല് വളർന്നു വരുന്നുണ്ട്. ഓക്കെ, ആ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ കുട്ടികൾ പഠിക്കുന്നത്? റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, മറ്റുള്ളവരോട് എങ്ങനെ നന്നായി പ്രോപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യണം, ഗുഡ് മാനേഴ്സ് പഠിക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ്? ഡിസിപ്ലിൻ പഠിക്കുന്നുണ്ട് പറഞ്ഞു, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ട് മുതിർന്നവരായാലും. ഞാൻ പഠിക്കുന്നുണ്ട്. ആ ഓക്കെ, ആ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനായിട്ട്, ആ ഷെയർ ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. മറ്റുള്ളവരെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്യണം, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കൂടി പരിഗണിക്കണം. ഓക്കെ, ഇത്തരം ഇമോഷൻസ് അവരവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയാണ്? കുട്ടികളെ അനാഥാലയം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്ത് അവർക്ക്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ആരാ ഷെയർ ചെയ്തത്? ആരാ, പേരെന്താ? മുബീന. മുബീന, ഓക്കെ മുബീന, വെരി ഗുഡ് പോയിന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം പലതരം ഇമോഷൻസിലൂടെ കുട്ടികൾ കടന്നു പോകും. എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ തിരിച്ചറിവ് കുട്ടികളിൽ സംഭവിക്കും? ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇത്തരം ഇവിടെ ഇത്തരം അനാഥാലയങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ കുട്ടികൾക്ക് എന്തെല്ലാം തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട്? മറ്റുള്ളവരെ സഹായിക്കാന്നുള്ള ഹെൽപ്പ്
ചെയ്യാനായിട്ട് അല്ലെ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കുട്ടികളില് വളർന്നു വരും. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? എന്ത് ഏതിനും വാശി പിടിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇപ്പം ആരും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവരെ കാണിച്ചു കൊടുത്ത് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. അതെ, മറ്റുള്ളവരുടെ അവസ്ഥ കൂടിയല്ലേ, കൂടി കൺസിഡർ ചെയ്യാനായിട്ട് പഠിക്കും. സുഖ സൗകര്യങ്ങളൊക്കെ കൂടുതലാണ്, എന്നാലും കുട്ടികൾക്ക് അത് ഒന്നും കിട്ടിയില്ല എന്നുള്ളതല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർ ചോദിക്കുന്നത് അപ്പോ കിട്ടണം അവർക്ക്. അപ്പൊ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയാൽ അവർക്ക് കുറച്ചൊക്കെ മനസ്സിനൊരു ഇതുണ്ടാവും. അതെ, പുതിയൊരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ് അല്ലെ, ഇങ്ങനെയും ഒരു വേൾഡ് ഉണ്ട് അല്ലെ. കുട്ടികൾക്ക് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട്, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കൺസിഡർ ചെയ്യാൻ പഠിക്കുന്നുണ്ട്, വാല്യൂ, മറ്റുള്ളവരുടെ വാല്യൂ മനസ്സിലാക്കാൻ പഠിക്കുന്നുണ്ട്. അതുപോലെ മാം, ഈ ബഡ്സ് സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ കുട്ടികള് ആ കുട്ടികളുടെ ആ ഒരു എങ്ങനെയാണെന്നുള്ളത് കണ്ടു പഠിക്കുമ്പോൾ അവരും നമ്മളിൽ നിന്ന് എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്ന് അവരപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് അത്ര, അപ്പൊ നമ്മള് എല്ലാം ഉള്ള കുട്ടികൾക്കും അവരിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങൾ, ആ കുട്ടികൾക്ക് എന്തൊക്കെ ഇല്ലാന്നുള്ളത് തിരിച്ചറിയുന്നത് അങ്ങനെയുള്ള ബഡ്സ് സ്കൂളുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോഴാണ്. അതെ, നമ്മളിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. കുട്ടികൾ എന്താ പറയാ, ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നു, അവർക്ക് സന്തോഷം എന്താ ദുഃഖം എന്താ ഒന്നും അറിയില്ല. കാരണം അവര് അവരുടേതായ ഒരു ലോകത്താണ് അവര് ജീവിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോ അവർക്ക്, നമ്മള് സാധാരണ കുട്ടികളെ കാണുമ്പോ അവർക്കൊരു സഹതാപം ഉണ്ടാവും, സിമ്പതിയൊക്കെ ആയിട്ട് അവര് വീണ്ടും ആ ഇങ്ങനെ. അപ്പൊ പിന്നെ നമ്മളെ കുട്ടികളെ അതുകൊണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് അവർ അങ്ങനെ ആയത്, പക്ഷെ ജന്മനാലുള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് അത് അതിനെ കുറിച്ച് അറിയാൻ പറ്റുക. വെരി ഗുഡ്, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക്. ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, എക്സ്പീരിയൻസ് തന്നെ ചെയ്ത് പഠിക്കണം അല്ലേ. അത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അത്തരം ഒരു സിറ്റുവേഷൻസ് കടന്നു പോകുമ്പോഴാണ് കുട്ടിക്ക് കൂടുതൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? അപ്പൊ എന്താണ് ലേണിംഗ്? സോഷ്യൽ ഇന്ററാക്ഷൻ. സോഷ്യൽ ഇന്ററാക്ഷൻ ഒരു വൈറ്റൽ പ്ലേ, ഒരു റോൾ, നല്ലൊരു എന്താണ് നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്താ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. പലതരം ഇമോഷൻസിലൂടെ കുട്ടി കടന്നു പോകുന്നുണ്ട്, അത്തരം ഇമോഷൻസിനെ കുറിച്ച് കുട്ടി തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, പുതിയ തരം ഇമോഷൻസിലൂടെയും കുട്ടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണോ? അപ്പോ ലേണിംഗ് സോഷ്യൽ ഇന്ററാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ആരൊക്കെയാണ് ആക്ഷൻ സോങ് കംപ്ലീറ്റ് ചെയ്തവര്? റോൾ പ്ലേ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് ഞാനിവിടെ മാർക്ക്. ഓക്കെ, മാർക്ക് ഇടുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ ആരൊക്കെയാ റോൾ പ്ലേ ചെയ്യാത്തവർ അല്ലെങ്കിൽ ആക്ഷൻ സോങ് ചെയ്യാത്തത് ആരൊക്കെയാ? മാം റോൾ പ്ലേയും ആക്ഷൻ സോങ്സ് നമ്മള് ജിഷ മാമിന്റെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് വേണ്ടല്ലോ. ചെയ്തവരും വേണോ? ആ ചെയ്തവരും ചെയ്യണം. ചെയ്യണോ? ആ ചെയ്യണം. അപ്പൊ റോൾ പ്ലേ അത് തന്നെയാണോ അതോ വേറെ ചെയ്യണോ? അതാ നമ്മൾ അന്ന് എഴുതിയത് തന്നെയാണോ വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്യണോ അതോ പുതിയതായിട്ട് വേണോ? പുതിയതായിട്ട് ചെയ്യാം. ഓക്കെ, പുതിയ ഒരു റോൾ പ്ലേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ആ ആരൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ റെഡി ആയിട്ടുള്ളത്? ലിൻഡ റെഡി ആണോ റോൾ പ്ലേ ചെയ്യാൻ? മാം ലിൻഡ റോൾ പ്ലേ ആക്ഷൻ സോങ് കഴിഞ്ഞതാണോ? യെസ് മാം. എന്റെ ക്ലാസ്സിൽ ചെയ്തായിരുന്നു ലിൻഡ? ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തിട്ട്. ഓക്കെ, റോൾ പ്ലേ ചെയ്തോളൂ. ആക്ഷൻ സോങ്സ് ആണെങ്കിലും റോൾ പ്ലേ ആണെങ്കിലും വീഡിയോ ഓൺ ചെയ്യണം കേട്ടോ. ക്ലിയർ ആയില്ലേ നസീമ? എന്തോ വീഡിയോ ഓൺ ചെയ്യാൻ പറയാ,
സോങ് ചെയ്യുമ്പോഴും റോൾ പ്ലേ ചെയ്യുമ്പോഴും. ആ ഓക്കേ ഓക്കേ, കേട്ടല്ലോ എല്ലാവരും. ഇപ്പൊ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല, പിള്ളേര് അടുത്തുണ്ട്, അപ്പൊ അതുകൊണ്ടാ. തന്നെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പിള്ളേര് ശല്യം ഉണ്ടാക്കാം, അതുകൊണ്ടാ. നോ പ്രോബ്ലം, പിള്ളേര് ശല്യം ഉണ്ടായിക്കോട്ടെ, നമ്മൾ തന്നെയല്ലേ കാണുന്നുള്ളൂ. ഓക്കെ മാം. ചേട്ടൻ മാം, ഹലോ. സുമൻ, ഹൗ ആർ യു? ഐ എം ഫൈൻ മാർട്ടിൻ, ഹൗ ആർ യു? ഐ ആം താങ്ക് യു. വാട്ട് ഈസ് എ സ്മെൽ സ്മോക്കിംഗ് ഔട്ട് ഫ്രം യുവർ മൗത്ത്? നത്തിങ്. ഇറ്റ് ഈസ് എ സ്മെൽ ഓർ സ്മോക്കിംഗ്? സ്മോക്കിംഗ്. ഓ മൈ ഗോഡ്, യു ആർ സ്മോക്കർ. വൈ ആർ യു സോ എക്സൈറ്റഡ്? സ്മോക്കിംഗ് ഈസ് എ നത്തിങ് സോ ബാഡ്. നോട്ട് ബാഡ്, ഡോണ്ട് യു നോ the bad effect of smoking? If smoking is bad, why so many people smoke all over the world? They smoke because they do not understand the bad effect. Do you know that smoking causes cancer? Cancer? Yes, cancer. Smoking causes many other diseases. It also affects of lungs. But smoking make people smart? It is a false notion. People hate smokers. Besides the smoking, the beginning of the drug addiction. It did not think like you. So it is high the time you gave up smoking. Of course, it will not smoke further, and you should pursue people not to make. Thank you very much. You are welcome. ഓക്കെ നിൻഡ, ചെറിയൊരു ഇത് പറയട്ടെ. എന്താന്ന് വെച്ചാൽ, ചെറിയ സ്ഥലത്ത് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. നമ്മളൊരു സെന്റൻസ് എങ്ങനെയാണ് നന്നായിട്ട് ചെയ്തു. ഓക്കെ, ഒരു സെന്റൻസ് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഓക്കെ കണ്ടിന്യൂ ആയിട്ട് പറയണം. ചില സ്ഥലത്തേക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്താൽ അത് ഓക്കെ ആവും. ഓക്കെ, ഫ്ലുവന്റ് ആയിട്ട് പറയാൻ പറ്റും. രണ്ട് ദിവസം പ്രാക്ടീസ് ചെയ്തായിരുന്നു അത്. ലിൻഡ വീഡിയോ ഓൺ ചെയ്തത്, ലിൻഡ ഇത് പ്രാക്ടീസ് ചെയ്തായിരുന്നോ ലിൻഡ? നോ മാം, ഇന്നാ നോക്കിയത്, അതുകൊണ്ടാ. ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ മാം, പേപ്പർ ക്രാഫ്റ്റിന്റെ ചെയ്യാൻ വേണ്ടിണ്ടായില്ലേ, പിന്നെ എനിക്ക് ക്ലാസ്സിൽ കേറാൻ പറ്റില്ല, ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ ക്ലാസ് ഉണ്ടായിട്ടില്ല, നമ്മൾ ഇപ്പോഴാ കാണുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ വീട്ടിലും പോയായിരുന്നു കാണാൻ. പേപ്പർ വർക്ക് എങ്ങനെയാ, പേപ്പർ ക്രാഫ്റ്റ് ആണോ, ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ? പേപ്പർ യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാം. എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ ഈ റോൾ പ്ലേയിംഗ് ആക്ഷൻസോ ഒന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ, എന്നിട്ട് ചെക്ക് ചെയ്യാട്ടോ. മാമിന്റെ ക്ലാസ്സിൽ ഞാൻ ആക്ഷൻ സോങ് ചെയ്തത് ഹാരിഫ. മാമിന്റെ ക്ലാസ്സിൽ വേറെ ആക്ഷൻ സോങ് നമ്മൾ ചെയ്യണോ? ജിഷ മാമിന്റെ ക്ലാസ്സിൽ ചെയ്തത് അതുകൊണ്ട് ചെയ്യണോന്ന് അറിയാൻ. ഇവിടെ കറണ്ട് ഇല്ല മിസ്സേ, കറണ്ട് ഇല്ല കേട്ടോ. Early to rise, wish good morning, wish good night, follow good habits, be a good child, follow good habits, be a good child, bath every day,
Brush your teeth, comb your hair, and cut your nails. Follow good habits, be a good child. Follow good habits, be a good child. Go wash your hands before and after meal. Go wash your hands before and after meals. Follow good habits, be a good child. Follow good habits, be a good child. Go wash your hands before and after meal. Fight with germs and keep yourself clean. Fight with germs and keep yourself clean. ഓക്കെ, ജസ്റ്റ് നല്ലൊരു ഫ്ലോയിൽ ഇങ്ങനെ വന്നതായിരുന്നു, അപ്പോഴാ ബ്രേക്ക് ആയത്. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തു. താങ്ക് യു മിസ്. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആരാ? ഞാൻ ചെയ്തതാണ് മാം. അതെ, മിസ്സിന്റെ ക്ലാസ്സിലും ചെയ്തു, ജിഷ മിസ്സിന്റെ ക്ലാസ്സിലും ചെയ്തതാ. ഞാൻ നോട്ട് ചെയ്തേക്കട്ടെ. ആക്ഷൻ സോങ്ങും ചെയ്തു, റോൾ പ്ലേയും ചെയ്തു, രതി. പിന്നെ ആരാ? മാം, മാം ഞാനിപ്പോ ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ മാം. ഞാൻ റോൾ പ്ലേ ചെയ്തിട്ടില്ല, ആക്ഷൻ സോങ് ചെയ്തതായിരുന്നു, റോൾ പ്ലേ ചെയ്തിട്ടില്ല. ഇപ്പോ റെഡി ആണോ? ആ ഓക്കേ മാം, ചെയ്യാം. പേരെന്താ? കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ, ആ ഓക്കേ കൃഷ്ണപ്രിയ. കോൺവെർസേഷൻ ആണ് മാം. ആ, ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ഇൻസ്പയറിംഗ് എ റിയൽ സ്റ്റോറി. ദേർ ആർ meeting two friends in a family function, Meena and Veena. Meena: Hello Veena, how are you? Veena: Hello Meena, I am fine, and how are you? Meena: Yeah, I am fine Veena. We are meeting many years ago. You know what happened? Why are you not coming any function or anywhere? How is your marriage life? Where is your husband and children? Have they come here? Veena: No, not there. Meena: What does your husband do? Veena: My husband was a software engineer, but he was not alive. It has been 5 years since his death. Meena: Oh my God. Oh, I am sorry Meena, I am not knowing that. Veena: It's okay Meena, he is a good person, good husband, good father, but he had bad habit. He was an alcoholic. Liver diseases contracted due to uncontrollable drinking habits. Meena: Could not it be treated and changed? Veena: We are helpless. We are treated in our maximum, but he could not. Veena is crying. Meena: Oh, don't worry Veena, I'm sorry for remembering the trouble again. Anyway, where is your children? Veena: I have two children. My first daughter completed 10th standard. She have full A+ in her SSLC result. Second daughter is studying 10th standard. Very good Veena. Veena: we are facing financial problems and a bad situation. We are overcome through our family health. Children were well educated on my issues. I also studied Montessori teaching course in online. Now I am a Montessori facilitator in a reputed school. Okay. Bad habit destroy all happiness. Live happily without bad habit. Thank you ma'am. Okay Krishnapriya, nalla message ulla oru conversation aayirunnu Krishnapriya. Be good. Sorry then.
പക്ഷെ മോണ്ടിസോറി അതൊക്കെ ആഡ് ചെയ്തായിരുന്നു. ബ്രേക്ക് ആയിട്ടാ, ബ്രേക്ക് ആയി പോകുന്നു. ഒരു റിയസ്റ്റോർ ചെയ്ത് എഴുതിയതാണ് മാം. അതിൽ മോണ്ടിസോറി ടീച്ചറിനൊക്കെ നമ്മള് ഞാൻ ആഡ് ചെയ്ത് എഴുതിയതാണ് എന്ന് പറയാം. ഓക്കെ കൃഷ്ണപ്രിയ, ഓക്കെ നന്നായിട്ട് ചെയ്തോട്ടോ. ഓക്കെ നെക്സ്റ്റ് ആരാണ്? ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചാൻസ് തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ആരൊക്കെയാ? മാം ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്. ചെറുതാണോ നസീമ? രണ്ടും ചെയ്തിട്ടില്ല, രണ്ടും ചെയ്തിട്ടില്ല, രണ്ടും നാളത്തെ അടുത്ത നെക്സ്റ്റ് ക്ലാസ്. മാമിന്റെ എപ്പോഴാ നെക്സ്റ്റ് ക്ലാസ്? നമുക്ക് ട്യൂസ്ഡേ മാത്രമല്ലേ ഉള്ളൂ. നെക്സ്റ്റ് ട്യൂസ്ഡേ അല്ലേ? അപ്പൊ പ്രിപ്പയർ ചെയ്യാനായിട്ട് ധാരാളം സമയമുണ്ട്. ഓക്കെ എല്ലാവർക്കും. ഓക്കെ മാം. അപ്പൊ ദീപ്തി, സീമ, പിന്നാരാ? മോനിഷ ചെയ്യാം മാം. മോനിഷ ഇപ്പോഴാണോ നെക്സ്റ്റ് ക്ലാസ്സിലാണോ? നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. ഓക്കെ ഇത്രയും പേര് വിളിച്ച് ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ പേപ്പർ വർക്ക് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ആൽഫ ഷോ മീ. ഓക്കെ മാം, ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല മാം. രണ്ടോ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്ക് പറ്റുന്നത് ചെയ്തത്. കുട്ടികൾക്ക് അത് എങ്ങനെ ഉപകാരപ്പെടും കൂടി പറഞ്ഞു തന്നെ. ഓക്കെ ക്ലിയർ ആണല്ലോ ആൽഫ, കാണിച്ചു. ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത് കുട്ടികൾക്ക് കുട്ടികളെ മുന്നിൽ കണ്ട് വേണം ഓരോ ആക്ടിവിറ്റിയും തയ്യാറാക്കാനായിട്ട്. ഓരോ അപ്പാരറ്റസ് ആണെങ്കിലും അത് ഓരോ മെറ്റീരിയൽസ് നമ്മൾ തയ്യാറാക്കുമ്പോ കുട്ടികൾക്ക് ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ഞാൻ ഇപ്പൊ മറ്റേ പേപ്പർ വെച്ചിട്ട് പട്ടീനെ ഉണ്ടാക്കിയതായിരുന്നു, പക്ഷെ അത് കാണുന്നില്ല. അത് എന്റെ മോന് വേണ്ടി ഉണ്ടാക്കിയതാണ്, അപ്പൊ ആ കൂട്ടത്തില് ഞാനും ഉണ്ടാക്കിയതാണ്. അവർക്ക് രണ്ടാം ക്ലാസ്സില് പപ്പീനെ ഉണ്ടാക്കി ഇതാക്കാനുണ്ടായിരുന്നു, അപ്പൊ പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചത്. എന്താണ് എനിക്ക് ക്ലിയർ ആയില്ല, എന്താത്? ഫിഷ് ആണോ? അൺമ്യൂട്ട് ചെയ്യാവോ മുബീന, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഞാൻ കാണിക്കാം. ഫിഷാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിങ്ങനെ ട്രയാങ്കിൾസിലെ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് ആ ട്രയാങ്കിൾ പേപ്പേഴ്സ് ഇങ്ങനെ അതിൽ ഒന്നും ക്ലിയർ ആയിട്ട് പിടിക്കാവോ? ഫിഷ് അല്ലേ അത്? അതെ അതെ ഫിഷ് ആണ്. കഴിഞ്ഞില്ല മാം, ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഒന്ന് പിടിക്കാവോ? ഓക്കെ ഓക്കെ ഇപ്പൊ ക്ലിയർ ആണ്, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ അത് എങ്ങനെയാ ഉണ്ടാക്കിയത്? ട്രയാങ്കിൾസ് വെച്ചോ? ട്രയാങ്കിൾ പേപ്പർ കട്ട് ചെയ്തിട്ട് അത് അതിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ ഷേപ്പ് പഠിപ്പിക്കാം അല്ലേ? ഷേപ്പ് പഠിപ്പിക്കാം. വെരി, അതെ അതെ.
Okay, very good. Then who's next? Sharanya. Sharanya. Show me your paper craft. ഞാന് പേപ്പർ കൊണ്ട് വെറുതെ ഉണ്ടാക്കിയതാ. കാണിച്ചു നോക്കാം. ക്ലിയർ ആയില്ല. പിന്നെ മാം എന്താ ഇതെല്ലാം എന്തുകൊണ്ടാ കളർ പേപ്പർ യൂസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ട്. കളർ പേപ്പർ. ഓക്കെ, അപ്പൊ ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യൂ. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം? നന്നായിട്ടുണ്ട്. ഓക്കെ, കുറെ ഉണ്ടല്ലോ. ഒരു ആക്ടിവിറ്റി അതിൽ നിന്ന് എടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം ഒന്ന് ഷെയർ ചെയ്യാവോ? ഏതെങ്കിലും ഒരെണ്ണം, ഒരു പർട്ടിക്കുലർ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. അങ്ങനെ അങ്ങനൊന്നും ചെയ്തല്ല, ഒരു ഫ്ലവർ വെച്ച് ഫ്ലവർ ഉണ്ടാക്കാന്നുള്ള ഇതാണെങ്കിൽ അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് എന്ത് പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാ ഞാൻ അങ്ങനെ ഒരു ഫ്ലവർ ആയിട്ട് ചുമ്മാ ജസ്റ്റ് ചെയ്തെന്നേ ഉള്ളു, അല്ലാതെ. കളേഴ്സ് പഠിപ്പിക്കാം, അതിലൂടെ കളേഴ്സ് പഠിപ്പിക്കാം. ഡിഫറെന്റ് കളേഴ്സ് പേപ്പർ യൂസ് ചെയ്തല്ലേ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കളേഴ്സ് പഠിപ്പിക്കാം കുട്ടികളെ. അവര് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം, ഓരോ ഫ്ലവർ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ്. കൗണ്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. ഓക്കെ, വെരി ഗുഡ് ശരണ്യ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ഭാവന. ഭാവന, ഓക്കെ, ഭാവന ബട്ടർഫ്ലൈ അല്ലേ? മാം ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ കട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ പല പല കളറിൽ ചെയ്യാം, ഇപ്പൊ കുട്ടികൾ കളറൊക്കെ പഠിക്കാൻ. ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോ, ഇങ്ങനെ ചെറിയൊരു ആക്ടിവിറ്റി ഹോൾഡ് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ഫൈൻ മോട്ടോ സ്കിൽസ്, ചെറിയ മസിൽസ് ഒക്കെ സ്ട്രോങ് ആകുന്നുണ്ട്. ഓക്കെ, കുട്ടികളെ കൊണ്ട് ഇത് തന്നെ ഹോൾഡ് ചെയ്യിച്ച് നമുക്ക് എന്താ ഫോൾഡ് ചെയ്ത് ഓരോ എന്താണ് ബട്ടർഫ്ലൈ ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഡോഗിനെ ആണെങ്കിലും ഓക്കെ നമുക്ക് ഇങ്ങനെ മേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? കുട്ടികളത് എന്താണ് അവരുടെ ഫൈൻ മോട്ടോ സ്കിൽസ് ആയി ചെറിയ മസിൽസ് എന്താണ് സ്ട്രോങ് ആകുന്നുണ്ട്. ഓക്കെ ഭാവന, ഞാൻ ചെയ്തു. കാണിക്കൂ രതി, എന്റെ അവിടെ കണ്ടില്ല. കാണാൻ പറ്റുണ്ടോ? ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് രതി, വെരി ഗുഡ്. ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് കാണിക്കാവോ? ഒന്നുകൂടെ പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാവോ?
ഏതൊക്കെ ഷേപ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതില്? ട്രയാങ്കിള്. ഒന്ന് ഹോൾഡ് ചെയ്യാവോ? ക്ലിയർ ആകുന്നില്ല. എങ്ങനെ കാണിക്കാം? ബാക്കിലോട്ട് ഒന്ന് പിടിക്കാവോ, ഒന്ന് വൈഡ് ആയിട്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ആ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഏതൊക്കെ ഷേപ്സ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കാം കുട്ടികളെ? ട്രയാങ്കിള്, ഓവല്. ഡിഫറെന്റ് ഷേപ്സ് ഇനി അവരുടെ ഷേപ്സിന്റെ പേര് പഠിപ്പിക്കാം. ഓക്കെ, പിന്നെന്താണ്? പിന്നെ പിന്നെന്തത്? ബിയർ, കരടി കരടി. ഇതിലും ഓക്കെ. അതേപോലെ തന്നെ ഷേപ്സ് ഉണ്ട് അല്ലെ, ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്, നന്നായിട്ടുണ്ട് രതി, നന്നായിട്ടുണ്ട്. അതുപോലെ സ്ക്വയർ പേപ്പറിലാണ് ചെയ്തിരിക്കുന്നത്, ഒന്നാണോ? സ്ക്വയർ പേപ്പർ യൂസ് ചെയ്താണോ? ആ സ്ക്വയർ പേപ്പർ യൂസ് ചെയ്താണ്. പിന്നെ പട്ടി, ഡോഗ്. ഡോഗ് ഇതാണ് നേരത്തെ മിസ്സായി പറഞ്ഞത്. ഏ നേരത്തെ ആരോ പറഞ്ഞല്ലോ, ഡോ അത് ഈപ്പി ആയിരുന്നോ? സോറി സോറി. ആ ഓക്കെ, ഡോഗ്. അത്ര ഉണ്ടാക്കിയിരുന്നു. ഓക്കെ വെരി ഗുഡ്, നന്നായിട്ട് എഴുതിയിരുന്നു, നന്നായിട്ട്. അപ്പൊ ഡിഫറെന്റ് ഷേപ്സ്, കളേഴ്സ്, നെയിംസ് കുട്ടികളെ പഠിപ്പിക്കാം. ഓക്കെ, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൽ നല്ലത് എന്താണ്, കാണിച്ചു കൊടുക്കുന്നതാണ് അല്ലെ കുട്ടികൾക്ക്. കാണുന്നത് കണ്ട കാര്യങ്ങളാണ് കൂടുതൽ ഓർമ്മയിൽ നിൽക്കാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾക്ക് പലതരം ഷേപ്പുകളെ കുറിച്ചും കളറുകളെ കുറിച്ചും പഠിപ്പിക്കാം. പിന്നെന്തായിരുന്നു? രതി, മുബീന, ശരണ്യ, ഭാവന, അണിച്ചു, പിന്നെ ആൽഫ. എവിടെ പോയി ആൽഫ? കേൾക്കാമോ മാം? ആ ആൽഫ വന്നു. ആ കാണിച്ചോളൂ. ഇതൊരു ടിപ് ടോപ്പ് ആണ്. ഇത് ഇതിനകത്ത് നമുക്ക് കളേഴ്സ്, ഏതൊക്കെ കളേഴ്സ് ആണെന്ന് പറയാം. അവരെ കൊണ്ട് തൊടിയിപ്പിച്ചിട്ട് ഏത് കളേഴ്സ് ആണെന്ന് പറയാം. ഇതിനകത്ത് തന്നെ നമ്മൾ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, ഇഷ്ടമുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മുടെ ഇഷ്ടപ്പെട്ടെന്നല്ല, ഇപ്പൊ നമുക്ക് ഏത് ആനിമൽസിന്റെയോ ബേർഡ്സിന്റെയോ ഒക്കെ പേരെഴുതി പിള്ളേരെ കൊണ്ട് തൊടിയിച്ച് തന്നെ എന്തൊക്കെയാണെന്ന് കാണിക്കാൻ പറ്റും. പിന്നെ ഇത് എങ്ങനെയൊക്കെ മടക്കണം എന്നൊക്കെ ഉള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാനൊരു ബോട്ടും അതുപോലെ തന്നെ പിള്ളേർക്ക് റോക്കറ്റും അത് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം അവരെ ഫോൾഡ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. ഷേപ്പ്, നീളമാണോ ചെറുതാണോ വലുതാണോ എന്നുള്ളതെല്ലാം ഇതും കൊണ്ട് അവരെ പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. വെരി ഗുഡ് അൽഫ, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. താങ്ക് യു മാം. ഓക്കെ അൽഫ, ദെൻ ഹു ഈസ് നെക്സ്റ്റ്? വേറെ ആരും ഈ ആക്ടിവിറ്റി ചെയ്തില്ല? സോഫിയ ചെയ്തിട്ടുണ്ട് മാം, ശരിയായെന്ന് അറിയില്ല. അത് കുഴപ്പമില്ല, കാണിച്ചോളൂ. ലിൻഡ, ലിൻഡ അല്ലേ? കാണിക്കും. ഇതാണ് മാം ചെയ്ത, ഇത് റൗണ്ട് റൗണ്ട് ഷേപ്പാണ്. ഇവിടെ മറ്റേ സിലിണ്ടർ, സിലിണ്ടർ പോലെ, സിലിണ്ടർ അല്ല, ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ. ഇത് കറക്റ്റ് ആയില്ല ശരിക്കും, അത് ക്ലിയർ ആയില്ല, ആയി വരു, ശരിയാക്കിയില്ല ശരിക്കും. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടാക്കി, ഒരു വീട്, വീ ഹൗസ്, മറ്റേ അതിനകത്ത് സിലിണ്ടർ ഷേപ്പ് ഉണ്ട്. പിന്നെ ഒരു ത്രികോണ ഷേപ്പ്. ഒരു വീട്, ഓക്കെ, അത് ഡിഫറെന്റ് ഷേപ്സ് ഉണ്ട്.
ട്രയാങ്കിൾ ഷേപ്പ്. ഇപ്പൊ ക്ലിയർ ആയിട്ടാങ്കിൾ ഷേപ്പ്സ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇത് ബോക്സ്, ഇത് മിൽക്ക്, മിൽക്ക് ബോക്സ് എന്ന് പറയും, മിൽക്ക് ബോക്സ് പോലെ. അത് ഞാൻ യൂട്യൂബില് നോക്കി ചെയ്തതാ. ഇത് കറക്റ്റ് ആയോന്ന് അറിയത്തില്ല. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ അവാഗത എനിക്ക് തോന്നി. കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം ലിൻഡ, ബോക്സ് വെച്ച് ഇതിനകത്ത് കുട്ടികൾക്ക് നമുക്ക് ഷേപ്സ് പഠിപ്പിക്കാം, ഏതൊക്കെ ഷേപ്സ് വരുന്നുണ്ട് എന്ന് ഷേപ്സ് പഠിപ്പിക്കാം. ഇപ്പൊ അങ്ങനെ കുറച്ച് മറ്റേ സിലിണ്ടർ വരുന്നില്ല, ട്രയാങ്കിൾ ഷേപ്പ്, പിന്നെ റെക്റ്റാങ്കിൾ വരുന്നുണ്ട്, റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ ഷേപ്പ് വരുന്നുണ്ട്. ഓക്കേ ലിൻഡ. പിന്നെ ഇതിനകത്ത് ത്രികോണ ഷേപ്പ്, ത്രികോണ ഷേപ്പ്, ത്രികോണ ഷേപ്പ് കറക്റ്റ് ആയിട്ട് ത്രികോണം അല്ല, എന്നാലും ഏകദേശം ഒരു രീതി അത്രേ ഉള്ളൂ. ഓക്കേ ലിൻഡ. ഓക്കേ, വെരി താങ്ക് യു. ദെൻ നസീമ, നസീമ ചെയ്തായിരുന്നോ? ചെയ്തിട്ടില്ല. ക്ലാസ്സിൽ കേറാത്തോണ്ട് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ. അപ്പൊ ഇത്രയും പേരുള്ളൂ, മുബീന, ശരണ്യ, ഭാവന, രതി, ആൽഫ, ലിൻഡ. 11+ ആരാ? 17 പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇപ്പൊ. ആരാ വിളിച്ചത്? പേര് പറയൂ. മാം ഞാൻ രാഖി. ഓക്കെ രാഖി. ഫ്ലവർ ആണോ? മാം ഫ്ലവർ റോസ് പോലെയാണ് ഉണ്ടാക്കിയത്, കറക്റ്റ് ആയില്ല. ഇപ്പൊ എന്തായപ്പോ റോസ് പോലെ? ഓക്കെ. നല്ല രസമുണ്ട്. പേപ്പറിലാണോ? ആ കളർ പേപ്പർ വെച്ചിട്ടാ ഉണ്ടാക്കിയത്. ഓക്കെ ഓക്കെ. ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, എപ്പോഴില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതില് കളറ് പഠിപ്പിക്കാം, ഡിഫറെന്റ് കളേഴ്സ് പഠിപ്പിക്കാം. ഡിഫറെന്റ് കളേഴ്സ് പഠിപ്പിക്കാം. ഓക്കെ. പിന്നെ എന്താ ഷേപ്പ്, ഇത് ഏത് ഫ്ലവർ ആണെന്നുള്ള പേര് പഠിപ്പിക്കാം. പഠിപ്പിക്കാം. ഓക്കെ. പിന്നെ ഇതില് സ്ട്രേറ്റ് ഇത് ഇതില് കമ്പി പോലുള്ള സ്റ്റെം, അത് സ്ട്രേറ്റ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് രാഖി. നന്നായിട്ടുണ്ട്, നന്നായിട്ട് നയിക്കുന്നുണ്ട്. ദെൻ എനിബഡി? പിന്നെ ചെയ്യാത്തവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും. ഇതാരാ? സോഫിയ. സോഫിയ എന്താ ഇത്? ക്ലിയർ ആയില്ലടാ. സോഫിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? സോഫിയ അൺമ്യൂട്ട് ചെയ്യാവോ? ക്യാരറ്റ് ആൻഡ് പൈനാപ്പിൾ. ഓക്കെ. വെജിറ്റബിൾസ് നെയിംസ്, ഫ്രൂട്ട്സ് നെയിംസ്, അതിന്റെ കളറ്, ഷേപ്സ് ഒക്കെ പഠിപ്പിക്കാം. വെരി ഗുഡ് സോഫിയ, നന്നായിട്ടുണ്ട് കേട്ടോ. ഹെൽത്ത് ബെനിഫിറ്റ്സ്, ഓക്കെ. വൈറ്റമിൻ എ അല്ലേ? ടെക്സ്ചർ പഠിപ്പിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ടെക്സ്ചർ പഠിപ്പിക്കാം. ഓക്കെ, നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട് സോഫിയ. വെരി ഗുഡ് സോഫിയ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്, ഇനി ഇനിയുള്ളവര് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഇത് കമ്പൽസറി ആയിട്ട് ചെയ്തിട്ട് തന്നെ. ഓക്കെ, ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. ഇമോഷണലിന്റെയും സ്പിരിച്വൽ ലൈഫിന്റെയും ഡെവലപ്മെന്റ്, അതിന്റെ ഫസ്റ്റ് ഫാക്ടർ ഏതായിരുന്നു? അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ ഏതായിരുന്നു? സോഷ്യൽ ഇന്ററാക്ഷൻസ്. ഓക്കെ, സോഷ്യൽ ഇന്ററാക്ഷൻസ്.
എന്താണ് കുട്ടികളുമായുള്ള അല്ലെങ്കിൽ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് മോണ്ടിസോറിയിലെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടികളുമായിട്ടുള്ള പരസ്പരം കമ്മ്യൂണിക്കേഷനിലൂടെയും അവരുടെ പ്രോപ്പർ ഇന്ററാക്ഷൻസിലൂടെയും പലതരം ഇമോഷൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. പലതരം ഇമോഷൻസ് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുട്ടികളിലെ അത്തരം ഇമോഷൻസ് ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അപ്പോ അതിന്റെ ക്ലിയർ ആണല്ലോ. സോഷ്യൽ ഇന്ററാക്ഷൻസ് കുട്ടികളിലെ ഇമോഷൻ ബിൽഡിങ്ങിന് ഇമോഷൻ ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then three more factors are there. Erikiana, sense of mutual responsibility, then role of adult, then development of moral values. Idu moonu nam ku next class il discuss cheyam. Okay madiyo, idu complete cheyanadu vicharichathayirunnu ningalude paper craft kandirunnu poi. Okay, appo development of emotional and spiritual life ne influence cheyna factors edayirunnu? First one social interaction ayirunnu. ബാക്കി ത്രീ പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ജസ്റ്റ് ഇത് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ക്ലിയർ ആണോ? താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. താങ്ക് യു മാം.